നമസ്കാരം. ഇലക്ഷൻ സഫാരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ സഫാരി ഇന്ന് ഏറ്റവും അവസാനം കണ്ട കാഴ്ച പ്രേക്ഷകരോട് ആദ്യം പങ്കുവയ്ക്കാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറച്ച് നാളുകളായി ഇവിടെ ഇരട്ട വോട്ടിന്റെയും കള്ളവോട്ടിന്റെയും ഒക്കെ കാര്യം പറയുന്നു. അതിനെ എതിർക്കാനായിട്ട് രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്ക് കള്ള ഇരട്ട വോട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വിശദമായി മണ്ഡലം തിരിച്ചുള്ള കൃത്യമായ കണക്കുകൾ സഹിതം, ആളുടെ പേരും ഇരട്ടപ്പേരും സഹിതം രമേശ് ചെന്നിത്തല കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. 140 മണ്ഡലങ്ങളിലെയും ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളാണ് ഇരട്ട വോട്ടുകൾ CPM ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തിരികെ കയറ്റിയത് എന്ന ഗുരുതരമായ ആരോപണമാണ് ചെന്നിത്തല വീണ്ടും വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്, അതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻസ് ട്വിൻസ് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 9 മണിയോടുകൂടി രമേശ് ചെന്നിത്തല ഇതിന്റെ വിശദാംശങ്ങൾ, കൃത്യമായ കണക്കുകൾ സഹിതം പുറത്തുവിട്ടത്. 140 മണ്ഡലങ്ങളിലായി 434,000 ഇരട്ട വോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. 434,000 കള്ളവോട്ടുകൾ, ഇരട്ട വോട്ടുകൾ 140 മണ്ഡലങ്ങളിലായി എഴുതി ചേർത്തിരിക്കുന്നു, തിരികെ കയറ്റിയിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനും ഹൈക്കോടതിയും ഒക്കെ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടതാണ്. ഇപ്പോൾ ഈ ഒരു പുതിയ വിശദാംശങ്ങൾ കൂടി, ഇതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ മാറ്റിവെക്കാനുള്ള സാധ്യത വരെ ഇതിൽ ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇരട്ട വോട്ടുകളുടെ ഇടതു മുന്നണി കൊള്ളാം, നല്ല കാര്യം തന്നെ, ഇങ്ങനെയാണല്ലേ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഇലക്ഷൻ സഫാരി. പിന്നെ കായംകുളത്ത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്ന കാര്യമാണ്, അവിടെ പെൻഷൻ കൊടുക്കും. പെൻഷൻ കൊടുത്തിട്ട് വോട്ട് ചോദിക്കും, അതായത് തപാൽ വോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് തപാൽ വോട്ട് ചെയ്യുന്ന കൂടെ പെൻഷനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഒക്കെ നൽകും. മാത്രമല്ല മോഹന വാഗ്ദാനങ്ങളും നൽകും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടണം. തെരഞ്ഞെടുപ്പിനെ, തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ, അതിൻ്റെ ആ ഒരു ബോധത്തെ തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലിയും പെൻഷനും കൊടുത്ത്, സാധനങ്ങൾ കൊടുത്ത്, കിറ്റ് കൊടുത്ത് വോട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ വോട്ട് മറിക്കുന്ന, തപാൽ വോട്ടുകൾ അടക്കം മറിക്കുന്ന പല പരിപാടി, ഉദ്യോഗസ്ഥരെ വരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയാണ്. ഇതിനകത്ത് ഈ കായംകുളത്തെ വിഷയത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ വരെ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. അല്ലാതെ ബാങ്ക് കൈമലർത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ കടകംപള്ളി സുരേന്ദ്രന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടി അല്പം രസകരം തന്നെയാണ്. അതായത് എന്താണ് പറഞ്ഞത്? കടകംപള്ളി പറഞ്ഞു കടക്കൂട്ട മണ്ഡലത്തിലേക്ക് ഇന്ത്യയുടെ ദേശീയ നേതാക്കളൊന്നും എത്തുന്നില്ല എന്ന്. കടകംപള്ളി സുരേന്ദ്രൻ വിഷമിക്കേണ്ട, താങ്കൾ കാത്തിരുന്നുകൊള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണാർത്ഥം കടകംപള്ളി കടക്കൂട്ടത്തേക്ക് എത്തുന്നത്. താങ്കളെ ക്ഷണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ഒരു തുറന്ന കത്ത് താങ്കൾ കണ്ടുകാണും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊള്ളൂ. പിന്നെ കെ സുരേന്ദ്രൻ വളരെ ശക്തമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. 2026 100 സീറ്റുകളുമായി BJP കേരളത്തിൽ അധികാരത്തിൽ വരും. കേരള ജനതയ്ക്കൊപ്പം BJP ഉണ്ടാകും, ജനത BJPക്കൊപ്പം ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ BJPക്ക് NDAക്ക് നേടാൻ സാധിച്ചാൽ തീർച്ചയായും ഭരണം പിടിക്കും എന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉറപ്പും ശ്രീ കെ സുരേന്ദ്രൻ പ്രകടിപ്പിക്കുകയുണ്ടായി. അതുപോലെ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ അണിയൂരിൽ വെച്ച് ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ശ്രീമതി ശോഭയെ വധിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവിടെ ഇടതുമുന്നണി CPM DYFI ഗുണ്ടകൾ എന്ന വളരെ ഗുരുതരമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ശശി തരൂർ പ്രസ്താവന നടത്തിയിരിക്കുന്നു. എന്താണ്? 1500 രൂപ പെൻഷന്റെ കാര്യമൊക്കെ പറഞ്ഞ് 1500 രൂപ ചായ കുടിക്കാൻ തികയില്ലല്ലോ എന്ന്. താങ്കൾക്ക് ചായ കുടിക്കാൻ തികയുമോ മറ്റുള്ളവർക്ക് ചായ കുടിക്കാൻ തികയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും പെൻഷൻ എന്നുള്ള ആ ഒരു കണക്കിൽ അത് വളരെ കുറവാണ് എന്ന അഭിപ്രായമാണ് ശ്രീ ശശി തരൂരിന് ഉള്ളത്. പിന്നെ പ്രിയങ്കാ ഗാന്ധി കഴിഞ്ഞ ദിവസം നേമത്തെത്തിയില്ല, വൈകിപ്പോയി. രാത്രി ഒരുപാട് വൈകിയാണ് ആ ഒരു റോഡ് ഷോയും മറ്റു കാര്യങ്ങളുമൊക്കെ തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലുമൊക്കെ അവസാനിച്ചത്. അതുകൊണ്ട് നേമത്തേക്ക് പോയില്ല. പക്ഷേ അതിൽ ശ്രീ കെ മുരളീധരൻ വലിയ സങ്കടമാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളതാണോ എന്നറിയില്ല. എന്തായാലും ഒരു സ്റ്റാർ പ്രചാരക എന്തായാലും നേമത്ത് പോവാത്തത് മോശമായിപ്പോയി. പ്രിയങ്കാ ഗാന്ധി നേരെ വണ്ടി കയറി മറ്റ് സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അതുപോലെ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറച്ച് ദിവസമായി മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ ശക്തമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. എന്താണ്? പിണറായി വിജയൻ ക്വട്ടേഷൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, അതായത് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ക്വട്ടേഷൻ ടീമിൻ്റെയും കൊലയാളി പാർട്ടിയുടെയും ക്യാപ്റ്റനാണ് പിണറായി വിജയൻ എന്ന ഒരു കാര്യമാണിപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല PJ രാജനെയും EP ജയരാജനെയും ഒതുക്കി, ഇനിയിപ്പോൾ കേരളത്തിലെ ജനങ്ങളെയും ഇദ്ദേഹം ഒതുക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ഒതുക്കും എന്നൊക്കെയാണ് മുല്ലപ്പള്ളി പറയുന്നത്. എന്തായാലും ഇലക്ഷൻ സവാരി രസകരമായ കൗതുകകരമായ കാഴ്ചകൾക്കൊപ്പം വളരെ സീരിയസ് ആയ കാഴ്ചകൾ കൂടി കാണുന്നു ഇത്തരത്തിൽ ഈ ഇരട്ട വോട്ടും കാര്യങ്ങളുമൊക്കെ. ഒന്നുകൂടി പറയാം, 434,000 ഇരട്ട വോട്ടുകളാണ് 140 മണ്ഡലങ്ങളിലായി പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദമായ ലിസ്റ്റാണ് ഇന്ന് രാത്രി 9 മണിക്ക് ശ്രീ രമേശ്
രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. ഇനി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയും അടക്കം ഇടപെടും എന്ന സൂചന കൂടി ലഭിച്ചിരിക്കുന്നു. എന്തായാലും സഫാരി കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. വീണ്ടും ഇത്തരം കാഴ്ചകളുമായി, പുതിയ പുതിയ കാഴ്ചകളുമായി നാളെ തിരികെ എത്താം. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്, പക്ഷേ അതൊന്നും എളുപ്പം പറയാൻ പറ്റില്ല. പിന്നെ പാലായിൽ നമ്മുടെ അടി നടന്നത് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അവിടെ LDFഉം CPMഉം അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പും തമ്മിലാണ് വെറുതെ ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ വിഷയത്തിൽ അടി നടന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഇലക്ഷൻ കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതിങ്ങനെയുണ്ടോ ഈ UDFഉം LDFഉം? ഇത് കേരളത്തിലെ ജനങ്ങളെയല്ലേ നിങ്ങൾ പരിഹസിക്കുന്നത്? എന്താണ് കഥ? എന്തായാലും കൂടുതൽ കാഴ്ചകൾ നാളെ കാണാം. നന്ദി, നമസ്കാരം.